ദ ഹങ്കർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചില ഹോട്ടലുകളിൽ നൂർജഹാൻ എന്ന പേരിൽ വിൽക്കപ്പെടുന്ന ഒരു ഡിഷാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ തല കണ്ണ് ഇത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഈ കാലുകൾ പോലെയുള്ള ഈ ഭാഗമുണ്ടല്ലോ, ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കാണാനൊരു ഭംഗിക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് മസാല പറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് നമ്മൾ വറുത്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ വറുക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാൻ പോവാണ്. അര കിലോ ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുള്ള മസാലകളാണ് പറയുന്നത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഇടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂറോളം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിത് വറുക്കാനായിട്ട് ഇടാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കിടന്ന് നല്ലോണം മൊരിയട്ടെ. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ അധികം വേവിക്കരുതെന്നാണ് പറയുക. മാക്സിമം 2 മിനിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ പേടി കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് വേവിച്ച് കഴിക്കുന്നതാണ്. അപ്പം ഇവിടെ 2 മിനിറ്റ് അല്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. രണ്ട് കഷ്ണം ഞാൻ ഇതിൽ തന്നെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇതിനകത്ത് ഈ ചെമ്മീൻ വറുത്തതിൻ്റെ മസാലയുടെ പൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഇത്തിരിയും കൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയല്ല, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു സബോള പകുതിയാക്കിയത്, അതേപോലെ ഒരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ എണ്ണതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോളയൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ്. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു ഏലക്കായ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോളത്തിൻ്റെ പകുതി, 3-4 പെരിഞ്ചീരകൾ ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ്.
എൻ്റെ കയ്യിൽ ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇതിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക. മസാലയിൽ ഉപ്പുണ്ടാകും, എന്നാലും ചോറിടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വരും എന്തായാലും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ അവർ പല പേരിലും നമുക്ക് പല ഡിഷുകളും വിൽക്കുന്നുണ്ടാവും. നമ്മളത് കഴിച്ച് വളരെ ടേസ്റ്റാണെന്ന് പറയും. അതുപോലെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവർ നൂർജഹാൻ എന്ന പേരിൽ വിൽക്കുന്ന ഒരു ഡിഷാണിത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ നൂർജഹാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ നൂർജഹാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെമ്മീനിട്ട് വറുത്തിട്ട് അതിൻ്റെ ചട്ടിയിൽ ഇട്ട് വരട്ടിയെടുക്കുന്ന ചോറാണ് നൂർജഹാൻ എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം ചട്ടിയിലിട്ട് കഴിക്കുന്ന ചോറ് എത്ര ടേസ്റ്റി ആയിരിക്കുന്ന. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.